ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പ്രിൻസസ് കട്ട് നൈറ്റീരിയ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ് പാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ ഇന്നിപ്പോൾ നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതും ഈ ഫ്രണ്ട് പാർട്ടിൽ ഈ പ്രിൻസസ് കട്ട് ചെയ്തിട്ടുള്ള പീസില്ലേ അത് ജോയിൻറ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട് കാണിക്കണുള്ളൂ ബാക്കി സ്ലീവ് ചെയ്യണതോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ കുറേ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തിട്ട് അതായത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന പീസാണിത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതേപോലെ രണ്ട് പീസ് എടുത്ത് സെൻറ്റർ ഇത് ഇതേപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇതല്ല ഇനി വേറെ വേറൊരു കളറ് പ്ലെയിനായിട്ടൊരു കളറ് തുണി എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ മൂന്നേക്കാല് ഇഞ്ചാണ് നെക്ക് പിടുത്ത് കൊടുക്കുന്നത് നമ്മൾ ബാക്കിൽ മൂന്നിഞ്ചായിരുന്നു നെക്ക് പിടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഫ്രണ്ടിൽ ക്യാൻവാസിൽ വെച്ച് ചെയ്യുമ്പോൾ മൂന്നേ കാലിഞ്ച് വെച്ച് ചെയ്താലല്ലേ ശരിയാവുള്ളൂ ബാക്കിൽ അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ മൂന്നേ കാലിഞ്ചായിട്ട് മാറുമല്ലോ പിന്നെ ഇതേ കണ്ടോ ക്യാൻവാസിൻ്റെ മുകൾ ഭാഗത്ത് അര ഇഞ്ച് വിട്ടതിന് ശേഷം ഞാൻ ഇതിൽ അയൺ ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഇതുപോലെ അരുഭാഗത്ത് കൂടെ ആ സെയിം കളർ നൂലാണല്ലോ നമ്മളിട്ട് അടിക്കുന്നത് ഈ ക്യാൻവാസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സെൻടർ ഭാഗം പിന്നെ രണ്ട് സൈഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നൈറ്റിക്കല്ലേന്ന് കരുതിയിട്ട് എന്നുവെച്ചാൽ അഭംഗി ഒന്നും ഉണ്ടാവില്ല അയൺ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സമയം പോയി ഇതിൽ ഫിനിഷിങ്ങിൽ വ്യത്യാസമൊന്നും വരില്ല ഇനി ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് ക്യാൻവാസ് വെക്കുമ്പോൾ നീങ്ങി നീങ്ങിപ്പോകുന്ന ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് പിൻ ചെയ്തു വെച്ചതിന് ശേഷം ഇതേപോലെ അടിച്ചെടുക്കാം കേട്ടോ ഇതൊരു എളുപ്പ പണി കൂടിയാണ് ഇനി നമ്മളൊരു കാലിഞ്ച് കൂടുതലിട്ട് കൊടുത്തതിന് ശേഷം ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളെപ്പോഴും സമയലാഭം പിന്നെ കൂടുതൽ നേരം നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയതാണല്ലോ നമ്മൾ എല്ലാ കാര്യത്തിലും നോക്കാറുള്ളത് അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഇതുപോലത്തെ കണ്ടോ മടക്കി കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്തു കൂടെ തന്നെയാണ് അടിച്ചു പോണത് കേട്ടോ ഇതില് അയൺ ചെയ്യാതെ നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതാന്നുള്ളതുകൊണ്ടുള്ള ഒരു ഫിനിഷിങ് കുറവൊന്നും വരാനൊന്നും പോണില്ല ഞാൻ അധികവും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് പിന്നെ ചുരിദാർ ടോപ്പുകളിലൊക്കെയാണ് പിന്നെ അയൺ ചെയ്ത് പിടിപ്പിച്ച് ചെയ്യാറുള്ളത് അപ്പം നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്റർ ഇനി മാർക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി സെൻറ്ററിലാണ് ജോയിൻ്റ് വന്നിട്ടുണ്ട് അടിച്ചിട്ടാണല്ലോ എടുത്തണത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡ് കളറാണ് കേട്ടോ അപ്പം മിക്സാൻ ആയിട്ട് നെക്കിൻ്റെ ഭാഗത്തും വരുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം നമ്മളിത് ചെയ്യേണ്ടത് ഇതിൻ്റെ റോങ് സൈഡിൽ വേണം നമ്മളിപ്പോൾ ക്യാൻവാസിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കാൻ കണ്ടോ രണ്ടും ഇങ്ങനെ റോങ് സൈഡാണ് നമുക്ക് കാണുന്നത് അതേപോലെ വേണം വെച്ച് കൊടുക്കാൻ എന്നാലാണ് അടിച്ചു മറയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരുള്ളൂ കണ്ടോ ഇപ്പോൾ ഞാനിതിനെ കറക്റ്റ് സെൻറ്റർ കണക്കാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ക്യാൻവാസിൽ കയറാതെ ആ ഒരു ഭാഗത്ത് കൂടെ അടിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമുക്ക് നീങ്ങി പോകുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ സെൻറ്ററിലൊക്കെ ഒന്ന് അടിച്ച് മുകൾ ഭാഗത്തും വെറുതെ ഒന്ന് അടിച്ചു വെച്ചതിന് ശേഷം ഇതേപോലെ അടി അടിച്ചെടുക്കാം അപ്പോൾ ക്യാൻവാസ് നീങ്ങി പോവുക പോവുകയോ അല്ലെങ്കിൽ നെക്കിൻ്റെ ഷേപ്പ് മാറോ ചെയ്യില്ല അങ്ങനെ ഡൗട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ചെയ്താൽ അങ്ങനെ നീങ്ങി പോകുന്ന സംശയമുള്ളവർക്ക് ഇതേപോലെ പിന്നൊക്കെ വെച്ചതിന് ശേഷം അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ നമ്മളുടെ ആ മൂലഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ സൂചീനെ കൊണ്ട് നിർത്തി കുത്തി തിരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ വളഞ്ഞ് നിൽക്കൊള്ളൂ ഇനി നമ്മളൊരു അര ഇഞ്ചോ ഒരു കാലിഞ്ചിലും ഒരു പോയിൻ്റ് കൂടുതലൊക്കെ ഇട്ടതിന് ശേഷം ഇതേതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മളിതൊക്കെ സാധാരണ മറ്റു ടോപ്പുകളിലാണെങ്കിലും ഒക്കെ ഒരു രീതിയാണല്ലോ ഇനി ഇത് ഇതുപോലെ ഈ മൂലഭാഗത്തൊക്കെ ഒന്ന് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് മറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് കണ്ടോ നല്ല ഭാഗമായിട്ട് നമുക്ക് വരും ഇനി ഇതല്ല നമുക്കിത് ഇതുപോലെ വെച്ചടിച്ചതിന് ശേഷം പൈപ്പിംഗ് ചെയ്യണം എന്ന് വെച്ചാലും ചെയ്തെടുക്കാൻ പറ്റും ക്യാൻവാസ് വെച്ച് അടിച്ചെടുത്തതിന് ശേഷം പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ത്രെഡിൻ്റെ ഫിനിഷിങ്ങിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെയും വേണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ കൊടുത്തത് ഈ പിങ്ക് ഈ കളറല്ലാതെ നമ്മളതിൽ കാണുന്ന കോഫി ബ്രൗൺ കളറാണ് അതിലൊരു ഡോട്ട് വരുന്നില്ലേ അത് വരുന്നത് അത് വേണമെങ്കിൽ അങ്ങനത്തെ കളർ വെച്ചിട്ട് വേണമെങ്കിലും പൈപ്പിങ് കൊടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റും ഇതല്ലാതെ വേറെ വേറെ പാറ്റേണുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതായത് നെക്കിൻ്റെ ഡിസൈനുകൾ ഇതേപോലെ തന്നെ വേണമെങ്കിൽ വെച്ചെടുക്കാൻ പറ്റും ഇനി ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് സിബ് വെക്കണമെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ ഹുക്ക് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അതിൽ ഇനിയിപ്പോൾ തിയേ ആ ഒരു കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് കൂടെ അടിച്ചെടുക്കില്ലേ അപ്പം അതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ചെറിയ ചെറുതായിട്ട് ഈ പൈപ്പിംഗ് ലൈസ് ഇല്ലേ പൈപ്പിംഗ് ലൈസ് അടിഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്താലും അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്ത പൈപ്പിംഗ് ത്രെഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ അതോ അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്തോ അതല്ലെങ്കിൽ എന്താ നമ്മൾ ചെറുതായിട്ട് ഈ ഡോരി എടുക്കില്ലേ അത് വേണമെങ്കിൽ ഇങ്ങനെ വളച്ച് വളച്ച് നാനാ പോലെ അടിയിൽ വെച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനില്ലേ ഇത് ജോയിൻറ് ഇണേന് രണ്ട് രീതി എളുപ്പത്തിൽ എളുപ്പം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾക്ക് ആ കറക്റ്റ് ആ ഭാഗങ്ങൾ തെറ്റാതിരിക്കാൻ ഇതുപോലെ നമ്മൾ കട്ട്സിട്ട് കൊടുത്തിട്ടുണ്ടായല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറി പോവാതിരിക്കാനായിട്ട് രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഒന്ന് നമ്മളിപ്പോൾ ഉണ്ടല്ലോ അതെ നമ്മൾ പതിനൊന്ന് ഇഞ്ചിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ അവിടുന്ന് തൊട്ടിട്ട് നമുക്ക് അടിച്ച് താഴേക്ക് വരാം അപ്പം നമ്മൾ എത്രയാണോ അവിടെ അടിച്ച് പോരാനായിട്ടുള്ള തയൽത്തുമ്പ് ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് കറക്റ്റ് ചെയ്ത് രണ്ട് ഭാഗവും അതായത് ഈ മുകൾ ഭാഗത്തെ പീസും താഴെ ഭാഗത്തെ പീസും ഒരേ ലെവലിൽ വെച്ച് കൊടുത്തതിന് ശേഷം താഴേക്ക് അടിച്ചു വരാം അപ്പോൾ നമുക്ക് ദൈവം ഇങ്ങനെ വരുമ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ട്സിട്ട് അങ്ങനെ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ലോ കണ്ടോ അവിടെ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരേപോലെ കിട്ടും അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ഭാഗവും നമ്മൾ നമ്മളിതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെയുള്ള പീസും ഒരേപോലെ തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അതല്ലെങ്കിൽ താഴത്തെ പീസ് ഉൾഭാഗത്തേക്ക് വലിഞ്ഞു പോയാൽ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഒരു ഭാഗം തുമ്പ് മാത്രമായിട്ടൊക്കെ നൂല് പിടിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പം പെട്ടെന്ന് അത് പറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഡെയിലി യൂസിന് ഉപയോഗിക്കണതല്ല എൻ ഐ ടി ഒക്കെ കണ്ടോ നമുക്ക് താഴ്ഭാഗത്ത് കറക്റ്റ് ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെങ്ങനെ അടിച്ചെടുത്താലും താഴ്ഭാഗത്തുനിന്ന് ഒരിക്കലും മുകളിലേക്കായിട്ട് അടിച്ചു വരരുത് അപ്പോൾ നമുക്ക് ഒരിക്കൽ ഒട്ടും കറക്റ്റ് ലെവലായിട്ട് കിട്ടില്ല നമ്മളെപ്പോഴും മുകൾ ഭാഗത്തു നിന്ന് അടിച്ചു വരണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇപ്പം നമ്മളിപ്പോൾ വീണ്ടും ഞാൻ ഇപ്പം ഇനി താഴെ ഞാൻ അടിച്ചു വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചെത്തിയിലോ അവിടെ ഇത് ഇതേ ഇപ്പോൾ കണ്ടില്ലേ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അടിച്ച് തുടങ്ങിയ അടുത്തുനിന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇതേ ഇതുപോലെ കണ്ടോ രണ്ട് ഭാഗങ്ങളും കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ താഴ്ഭാഗത്തേക്ക് പോകും തോറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമൊന്നും ചെയ്യില്ല ഇനി മുകൾ ഭാഗത്ത് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് ചെറിയ കയറ്ററക്കം വന്നാലും പ്രശ്നമില്ല ആംഹോളിൻ്റെ ഭാഗം കുഴിച്ചു വെട്ടിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മളിത് ജോയിൻറ് ചെയ്തതിന് ശേഷം പിന്നെ കുഴിച്ചു വെട്ടുന്നത് അതുകൊണ്ടാട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കയറ്ററക്കം വന്നാലും അത് പ്രശ്നമില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ച് മുകളിലേക്ക് എത്തിക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് താഴത്തെയും മുകൾ ഭാഗത്തെയും പീസ് ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് ഒരേ ലെവലിലായിരിക്കാൻ ശ്രദ്ധിച്ച് അടിച്ചെടുക്കാം ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതെ അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇവിടെ ഒരു കേറ്ററക്കം വന്നിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കണ ഞാൻ ചെയ്യണ രീതി ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന പോലെയാണ് അതായത് മുകളിൽ നിന്ന് തൊട്ട് താഴേക്ക് ഒരുമിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാലും പ്രശ്നമില്ല അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ആംഹോളിൻ്റെ ഭാഗം ആദ്യമേ തന്നെ കുഴിച്ച് വെട്ടരുത് അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ഇത് കാണിച്ചു തരാം ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ചത് കാരണം ആദ്യം മുകളിൽ നിന്ന് തൊട്ടിട്ട് സാധാരണ പോലെ അടിച്ചു വരിക കണ്ടോ കറക്റ്റ് ചെയ്ത് രണ്ട് പീസും ഒന്ന് എത്തിക്കാം അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സൂചീനെ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഒന്ന് പ്രസ് ഫുട്ട് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ആയിട്ട് കിട്ടും പിന്നെ എത്രയാണോ നമ്മൾ ഇപ്പോൾ വീതി കൊടുക്കുന്നത് അടിച്ചു കൊടുക്കുമ്പോൾ കാലിഞ്ചാണ് നമ്മൾ വീതിയിൽ ഇട്ട് വീതിയിലിട്ടടിക്കണെന്ന് വെച്ചാൽ രണ്ട് പീസും ഒരേപോലെ കാലിഞ്ചായിരിക്കണം അതല്ലെങ്കിലാണ് ഇതുപോലെ കേറ്റർക്കങ്ങൾ വരാട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഇനി താഴെ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം രണ്ട് പ്രാവശ്യം വീതമെങ്കിലും നമ്മൾ അടിച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് ലോക്ക് ചെയ്യണമൊന്നുമില്ല അതല്ല നമുക്ക് ലോക്ക് ചെയ്യണ മെഷീൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ ഒരു പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം ലോക്ക് ചെയ്തിട്ടാലും മതി കേട്ടോ സാധാരണ ഇപ്പോൾ നൈറ്റിയിലൊന്നും അങ്ങനെ ലോക്ക് ചെയ്തിട്ട് കാണാറില്ല അപ്പോൾ അതെ ഞാനിത് അടിച്ചെടുത്തു നോക്കി രണ്ട് ഭാഗവും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്താണ് നമ്മൾ ചെറിയതായിട്ടൊരു കരിറക്കം വന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ അപ്പുറത്ത് ഇല്ല പക്ഷെ അത് പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മളിതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം കറക്റ്റ് നമ്മൾ ഏഴര ഇഞ്ചല്ലേ ആം ഹോളിൻ്റെ ഷോൾഡർ ലെങ്ത് കൊടുത്തിരുന്നത് അത് വീണ്ടും നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോൾ ഒരു അര ഇഞ്ചിന് താഴെയായിട്ട് കയറിപ്പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ആ ഏഴര ഇഞ്ച് ഒരു എട്ടിഞ്ചോളം താഴേക്ക് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതേപോലെ വരച്ച് നമുക്ക് ഒന്ന് കുഴിച്ചു വെട്ടി എടുക്കാം കേട്ടോ കണ്ടോ ഒന്ന് കുഴിച്ചു വെട്ടി എടുക്കുക ഇനി ഇതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ഹോൾ ലെ ലെങ്ത്തിൻ്റെ പകുതിയിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒര ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് മുകളിൽ നിന്ന് നമുക്ക് ഒന്ന് ആ ലൈൻ ആ നമ്മൾ മാർക്ക് ചെയ്തില്ല അറേഞ്ച് അതിൽ കൂടെ ഒന്ന് വരച്ച് താഴേക്ക് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും ആംഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം മുൻപത്തെ നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയോളൂ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ ഇത്രയാണ് ചെയ്യുന്നള്ളൂ പിന്നെ ബാക്കിയുള്ള ബാക്ക് പാർട്ടിൽ നെക്ക് ഫിനിഷ് ചെയ്യണതും സ്ലീവിൻ്റെ ഭാഗം ജോയിൻറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ മുൻപത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോകളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളോ എന്തെങ്കിലും ഡൗട്ടുകളോ കമൻറ്റുകളോ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളോട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്